ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള ചില നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമുണ്ട്. അത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തെക്കാളേറെ രാഷ്ട്രത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അതിനകത്ത് ഇതര രാഷ്ട്രീയ കക്ഷികളുണ്ട്, മതവിഭാഗങ്ങളുണ്ട്, മതമല്ലാത്ത വിഭാഗങ്ങളുമുണ്ട്. അവരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഈ രാജ്യത്തിൻ്റെ സുസ്ഥിരതയുമായി ബന്ധപ്പെട്ട് ഏത് രാജ്യങ്ങളുമായി നമ്മൾ ഇണങ്ങണം, ഏത് രാജ്യങ്ങളുമായി നമ്മൾ യോജിക്കണം, ആരുമായി വിയോജിക്കണം, എന്തുകൊണ്ട്, എപ്പോഴാണ് നമ്മുടെ പിന്തുണ മറ്റ് രാജ്യങ്ങൾക്ക് അനിവാര്യമായി വരുന്നത്, എപ്പോഴാണ് ആ രാജ്യത്തിൻ്റെ നിർണായകമായ സഹായം നമുക്ക് ലഭിച്ചിട്ടുള്ളത്, ഇനിയും ലഭിക്കാനുള്ളത്, ഇതൊക്കെ രാജ്യം ഭരിക്കുന്ന ആളുകളെ മാത്രം ബന്ധപ്പെടുത്തിയുള്ളതാണ്. നമ്മളൊക്കെ ഇതിൻ്റെ വാലും തുമ്പുമൊക്കെ മാത്രമേ മാധ്യമങ്ങളിലൂടെ അറിയാറുള്ളൂ. രാജ്യത്തിൻ്റെ നിർണായകമായ പല സാഹചര്യങ്ങളിലും ഈ രാജ്യത്തിൻ്റെ താല്പര്യത്തോടൊത്തുപോയിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. പല സന്ദർഭങ്ങളിലും പിന്തുണ വേണ്ടുന്ന സമയത്ത് ആ രൂപത്തിൽ, വാണിജ്യ ബന്ധങ്ങൾ വേണ്ടപ്പോൾ ആ രൂപത്തിൽ, ആയുധ ബന്ധങ്ങൾ വേണ്ടുന്ന രൂപത്തിലായപ്പോൾ അങ്ങനെ, ഐക്യദാർഢ്യരൂപം അങ്ങനെ അങ്ങനെ എല്ലാ രൂപത്തിലും സ്വതന്ത്ര ഭാരതത്തിന്റെ താല്പര്യങ്ങളോട് ഒത്തുനിന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇപ്പോഴിതാ ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ നുഴഞ്ഞ് ഇസ്രായേലിൽ കയറി ഇസ്രായേലിനെ ആക്രമിക്കുകയും 1400 ആളുകളെ കൊലപ്പെടുത്തുകയും 200 ആളുകളെ പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ഇസ്രായേൽ ക്ഷമിക്കണമെന്നാണോ? ആ രാജ്യത്തിന്റെ താല്പര്യത്തിന് എല്ലാ സംസ്ഥാനങ്ങളും, ആ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോൾ കേരളത്തിനു മാത്രമായി ഒരു സ്വതന്ത്ര അഭിപ്രായം രൂപപ്പെട്ടു. അതൊരിക്കലും ഇസ്രായേലിനോട് യോജിച്ച് പോകുന്നതല്ല. പക്ഷേ കേന്ദ്രം അതിനെതിരെ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. അടിവരയിട്ട് ഓർക്കണം, കേരളത്തിൻ്റെ മലപ്പുറം മണ്ണിലാണ് ഹമാസ് നേതാവ് ഓൺലൈൻ വഴി സംസാരിക്കുന്നത്. അത് ഒരു പ്രത്യേക മതവിഭാഗത്തെ ഉന്മൂലനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അവിടെ നടന്നത്. അവിടെ പ്രയോഗിച്ച പദം ഹിന്ദുത്വ എന്നാണ്. യോഗിയെ കയറിച്ചൊറിയുകയും ചെയ്തു, തിരിച്ച് യോഗി നല്ല കൊടുക്കലും കൊടുത്തു. എന്നാൽ നമ്മുടെ ഡൊമിനിക് മാർട്ടിൻ എന്ന വ്യക്തി കേരളത്തിൽ കളമശ്ശേരിയിലാണ് സംറ കൺവെൻഷൻ സെന്ററിൽ യഹോവ സാക്ഷികളുടെ ഒരു കൺവെൻഷന്റെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ചിട്ട് നടന്ന ഒരു പ്രാർത്ഥനാ യോഗത്തിൽ 4 ബോംബ് വയ്ക്കുന്നു. ആ ബോംബ് വച്ചതുമായി ബന്ധപ്പെട്ട് അത് ഭീകര പ്രവർത്തനമാണ് എന്ന് ഒരാളും പറയാൻ പാടില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ആ മാർട്ടിനെതിരെ ആരെങ്കിലും സംസാരിച്ചു പോയാൽ, അതല്ലെങ്കിൽ അതൊരു തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞു പോയാൽ, അതൊരു ഭീകരവാദമാണെന്ന് പറഞ്ഞു പോയാൽ, ഹമാസ് നേതാവിനെ ഭീകരവാദിയാക്കി പറഞ്ഞു പോയാൽ, സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയത്തിനും സംസ്ഥാന സർക്കാരിന്റെ മത പ്രീണനത്തിനും അനുകൂലമായി മാത്രമേ കേരളത്തിലുള്ള എല്ലാവരും സംസാരിക്കാൻ പാടുള്ളൂ എന്ന് കേരള സർക്കാരിന് ഒരു തർക്കം, അവർക്കൊരു നിലപാട്, അതുമായി യോജിച്ചു പോകണമത്രേ. അതല്ലാത്ത ആളുകളെയൊക്കെ കേസിൽ കുടുക്കുക, ഭീകര പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് ഡൊമിനിക് മാർട്ടിനെ വിമർശിച്ച എല്ലാവരെയും കേസിൽ കൊടുക്കുക. മലപ്പുറത്ത് ഹമാസ് നേതാവ് വന്ന് പ്രസംഗിച്ചതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സംസാരിച്ചാൽ അവരെയൊക്കെ മതവിദ്വേഷം, മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചു, ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മതവികാരത്തെ ഇളക്കിവിടാൻ ശ്രമിച്ചു. 153A 153 വകുപ്പൊക്കെ ചേർത്ത് അവർക്കൊക്കെ എതിരെ കേസെടുക്കുക. ഇതെവിടത്തെ നിയമമാണ്? ഇതെവിടത്തെ ന്യായമാണ്? ഇതെവിടത്തെ നീതിയാണ്? ഇതാണ് ഇന്നത്തെ ചർച്ച. വിചിത്രമായ കാര്യമാണത്. നമ്മളുടെ അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും അവർ എന്ത് പറയണമെന്നും അല്ലെങ്കിൽ അവർ എങ്ങനെ പറയണമെന്നും, അവർ കുറച്ചുകൂടി കടന്നു പറഞ്ഞാൽ അവർ എന്ത് രാഷ്ട്രീയം കൈകാര്യം ചെയ്യണം എന്നും നിശ്ചയിക്കുന്നത് ഇവിടുത്തെ ജേർണലിസ്റ്റാണ് അല്ലെങ്കിൽ ചില ചാനൽ മാധ്യമ ആളുകളാണ് എന്നുള്ളത് കേരളത്തിന്റെ ജനാധിപത്യപരമായ ഒരു ഒരു രീതിക്ക് ശരിയാണോ എന്ന് ഈ കേൾക്കുന്നവരും ചർച്ച ചെയ്യുന്നവരും നിശ്ചയിക്കട്ടെ. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കുക, അല്ലെങ്കിൽ അതിനോട് ചോദ്യം ചെയ്യുക, അതിന് ചോദ്യങ്ങൾ ചോദിക്കുക. പക്ഷെ നിരന്തരം അദ്ദേഹത്തിന്റെ വഴിയെയും അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളെയും എല്ലാം നിരന്തരം തടസ്സപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാത്രം മുൻനിർത്തിക്കൊണ്ട്
അവരാളെ കോർണർ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് ജനങ്ങൾ നിശ്ചയിക്കേണ്ടതാണ് അവിടുത്തെ ജനങ്ങൾക്ക് വിടുന്നത്. ഈ കുട്ടി ചോദിച്ചതിന് ഇപ്പൊ ഞാൻ നേരത്തെ ചർച്ച കേട്ടത്, ഈ കുട്ടി ചോദിച്ചത് റിപ്പോർട്ടർ ചോദിച്ചില്ലേ, റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ചോദിച്ചല്ലേ, നിങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊരു വാചകം കൂടി അദ്ദേഹം പറയുന്നു. ഈ റിപ്പോർട്ടേഴ്സ് വാർത്ത അവരൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു, നിങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് ഈ ചോദ്യം പിണറായി വിജയന്റെ നേരെ ചോദിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? ഏതെങ്കിലും മാധ്യമ സിംഗങ്ങൾ ഈ പറയുന്ന പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള, പിണറായി വിജയൻ പോട്ടെ, ഇപ്പോ ഗോവിന്ദൻ മാസ്റ്ററുടെ നേരെ പോലും ഇവരാരെങ്കിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു? അവർ ചോദിക്കില്ല, കാരണം ഇവർക്കെല്ലാം കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ ഇവർക്ക് ഭയമുണ്ട്. ഇവരെ ചില വേട്ടപ്പെട്ടികൾ പോലെ അല്ലെങ്കിൽ ചില സ്വീപ്പിംഗ് സെല്ലുകളെ പോലെ ഈ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിലെ ഭരണവർഗം അല്ലെങ്കിൽ ഇവിടുത്തെ പിണറായി സർക്കാർ ഇവരെ സ്വീപ്പിംഗ് സെല്ലായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കാരണം ഞാൻ പിന്നെ പറയാം. എനിക്ക് അതിന് വിചിത്രമായിട്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പോലും ശ്രീ ബൽദേവ് സാധാരണഗതിയിൽ അദ്ദേഹം അങ്ങനെ തെറ്റുകളൊന്നും പറയാത്ത വളരെ മാന്യനായ ഒരു വളരെ നല്ല അഭിഭാഷകനാണ്. അദ്ദേഹം വളരെ സൂക്ഷിച്ചാണ് വാക്കുകൾ ഉപയോഗിക്കാറ്. അദ്ദേഹം സുരേഷ് ഗോപിക്കെതിരെ ഉയർത്തിയ ആരോപണം, അദ്ദേഹത്തിന്റെ ഫാസിസ്റ്റ് മനോഭാവം, അതിനെ അരുണ ചോദ്യം ചെയ്യേണ്ടായിരുന്നു. ഒരു ഫാസിസ്റ്റ് ജാതി മനോഭാവം അങ്ങനെയല്ലേ ചോദിച്ചത്? അത് അതൊരു ടേമാണ്. അത് അതിപ്പോ നാളെ എനിക്കെതിരെയും അരുണമ്പേർക്കെതിരെ ഓൾറെഡി വന്നു കാണാം, കാരണം പേര് അതാണല്ലോ. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും ഒരു ഫാസിസ്റ്റ് സാധാരണ ഭീകരൻ ആവാനുള്ള സർവ്വ യോഗ്യതകളും അങ്ങേക്കുണ്ട് എന്ന് ഞാൻ പറയും. പക്ഷെ ഇവിടെ നോക്കൂ, ഫാസിസ്റ്റ് മനോഭാവം എന്ന് സുരേഷ് ഗോപിക്കെതിരെ ആരോപണം ഉന്നയിച്ച ബൽദേവിന്റെ ആ പ്രസ്താവനയുടെ രണ്ടാം ഭാഗം നോക്കൂ. അദ്ദേഹം തന്നെ എന്ത് ഒരു മനോഭാവമാണെന്ന് ഞാൻ ആരോപിച്ചത്, അദ്ദേഹത്തിന് അങ്ങനെ തിണ്ടാട്ടോ. ഞാൻ ഒരു ജനം ടി വി ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആരോപിക്കാതെയല്ല, ഞാൻ അങ്ങനെ ആരോപിക്കുന്നതായിരുന്നു. ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ, ഒരു ഒരു മൈക്കും കൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ എന്താ, ബ്രാഹ്മണനായി ജനിച്ച എന്ന് പറഞ്ഞത് ഫാസിസ്റ്റ് ചിന്താഗതിയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞ എന്താ, പുലയനായിട്ട് ജനിച്ച എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് ബ്രാഹ്മണനെ തികച്ചും എതിരാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണന്റെ ഒരു ഒരു എതിർപദമാണ്, അല്ലെങ്കിൽ അത് ഒട്ടും ശരിയല്ല. ഏറ്റവും താഴ്ന്ന ജാതിയാണ് ബ്രാഹ്മണൻ, ഒരു ബ്രാഹ്മണിക്ക് ഹൈമണി എന്ന് പറയുന്ന ഒരു സാധനം, അതല്ലെങ്കിൽ ഇത് ഒരു ഒരു താഴ്ന്ന ജാതി എന്നുള്ള ദുസ്സൂചന അതിനകത്തില്ലേ ബൽദേവ് സാർ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്, കാരണം അദ്ദേഹം ഉടനെ പറഞ്ഞത് ബ്രാഹ്മണൻ തിരിച്ചിങ്ങനെ ആയില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊരു താഴ്ന്ന ജാതിയായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഇത്തരം വ്യാഖ്യാനങ്ങൾ ഞാൻ നൽകിക്കൊണ്ട് അങ്ങേ അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ നിങ്ങൾ ഈ ഈ പറയുന്ന ജാതി മത വർഗീയ ചിന്തകൾ ഇപ്പോഴും പിന്തുടരുന്നു ശ്രീ ബൽദേവ് എന്ന് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ എങ്ങനെ ഇരിക്കും? അതിജീവനത്തിന്റെ മാർഗം മാത്രമല്ല ഇത്, മനസ്സിലിരിക്കുന്ന അതല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് പറയില്ലല്ലോ, ഇത്തരം ആളുകളുടെ മനസ്സിൽ അതായത് ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ എന്തോ ഉന്നതമാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ അത് വേണ്ടെന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കീഴ്ജാതിക്കാരെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കണക്കാക്കി അതിനൊരു പേര് വിളിച്ചുകൊണ്ട് അവരെ കളിയാക്കുന്നു. ഇത് മനസ്സിലുള്ള ജാതി ചിന്ത പുറത്തു വരികയാണ്. സത്യത്തിൽ ഒരാൾ ബ്രാഹ്മണനായിട്ട് ജനിച്ചാലും പുലയനായിട്ട് ജനിച്ചാലും എന്ത് ജനിച്ചാലും എന്താ കുഴപ്പം, എല്ലാം തുല്യരല്ലേ? അപ്പൊ അവിടെ അത്തരത്തിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ഇപ്പോ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും നാൾ ഭരിച്ചിട്ട് പോലും ആ ജാതിക്കാണ്, അല്ലെങ്കിൽ ജാതിക്ക് പോലും ഇല്ല അവിടെ ചില പ്രത്യേക ഒരു കുടുംബത്തിന് മാത്രമാണ് ഇത് അത്രയായിട്ട് നടത്തുവാനുള്ള അവകാശം. അപ്പൊ ഇതൊന്നും അറിയാത്ത ആളല്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ള ജാതി ചിന്ത വരുന്നു എന്ന ആരോപണം ഉന്നയിച്ചൊക്കെ വിമർശനം ഉന്നയിക്കാനും അങ്ങേപ്പോലുള്ള ആളുകളെ മോശമായി ചിത്രീകരിക്കാനും ശ്രമിക്കുകയാണെങ്കിൽ അത് തെറ്റല്ലേ? ഞാൻ തെറ്റാണെന്ന് വിചാരിക്കുന്നത്. ഇതേ രീതി തന്നെയാണ് ശ്രീ സുരേഷ് ഗോപിയുടെ മുന്നിലേക്കും ഇത്തരത്തിലുള്ള പത്ര മാധ്യമ ചാനലുകളുടെ. അത് മാത്രമല്ല, ഇപ്പൊ മുമ്പ് നമുക്കറിയാം ഷാജൻസ്കറിയാം, അദ്ദേഹം പല കാര്യങ്ങളും കേരളത്തിന്റെ ചർച്ച ചെയ്യുന്ന രൂപത്തിൽ സമൂഹത്തിലേക്ക് ഇളക്കി കൊണ്ടുപോകും. പല മുഖ്യധാരാ മാധ്യമങ്ങളും മുക്കുകയും അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളും രാഷ്ട്രീയവും മതവും ഒക്കെ കൂട്ടിക്കലർത്തി അത് പുറം ലോകം അറിയരുത് എന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ചില വസ്തുതകൾ, ചില വാർത്തകൾ, ചില വിഷയങ്ങൾ, ചില വ്യക്തികളെയൊക്കെ സമൂഹ മാധ്യമത്തിൽ കൊണ്ടുവന്നു. അതിനുശേഷം ഷാജൻസ്കറി അനുഭവിച്ചത് എന്തായിരുന്നു? എത്രയെത്ര കേസുകൾ, 160 കേസുകൾ ഉണ്ടെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട MLA തന്നെ പറഞ്ഞത്. അതിൽ 1, 2, 3 എന്നുള്ള രൂപത്തിൽ എടുത്തത് എല്ലാ കേസുകളും ചീറ്റിപ്പോയി. അതായത് നമ്മുടെ സർക്കാരിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഭീകരതകളോ വേട്ടകളോ മതപ്രീണനങ്ങളോ പുറത്തു കൊണ്ടുവന്നാൽ അവരെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുക, അവരുടെ വായടപ്പിക്കുക, അവരെ ഇല്ലാതാക്കുക എന്ന ഒരു നയമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ശബ്ദിക്കാൻ നമ്മളേ ഉള്ളൂ. നമ്മൾ ശബ്ദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് ഈ വിഷയത്തിന് പ്രതികരിക്കുക? നന്ദി.